ശിൽപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വലിയൊരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വലുതെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുട്ട പുഴുങ്ങിയതാണ്, പുഴുങ്ങിയ മുട്ട ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഉരുളൻകിഴങ്ങാണ് കേട്ടോ, രണ്ട് ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് കുക്കറിൽ വേവിച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി അനുസരിച്ച് ഒന്നും കൂടി കളറുണ്ടാവും, കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ എരിവ് അധികം വേണ്ടവർക്ക് പച്ചമുളക് എന്താ വെച്ചാൽ അധികം ചേർക്കാം. പിന്നെ ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ, ഗോതമ്പ് ബ്രെഡാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ്. എന്നിട്ട് കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കയ്യിലൊട്ടും ഒട്ടാതെ തന്നെ എടുക്കണം, വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ രണ്ട് മൂന്ന് നാല് മോഡലിൽ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് വടര മോഡലിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ലഡുവിൻ്റെ ആകൃതിയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കില്ലേ കടയിൽ നീളത്തിലുള്ള റോള് പോലത്തെ അങ്ങനത്തെ എടുത്തിട്ടുണ്ട്, പിന്നെ ഉഴുന്നുവടയുടെ ആകൃതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ എങ്ങനെ വേണമെന്നാൽ ഉരുട്ടിയെടുക്കുക കേട്ടോ. കയ്യിലൊട്ടൊന്നുമില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് മാത്രം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് അതിലിട്ടിട്ട് മുങ്ങി പൊങ്ങാനുള്ള എണ്ണ അത്രയ്ക്ക് എണ്ണ ഒഴിച്ചിട്ടില്ല, നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ അടിഭാഗം വരെയാണ് മുട്ടുന്നുള്ളൂ എണ്ണ. പിന്നെ നമുക്ക് തിരിച്ചും മറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ബ്രെഡാവുക, കാരണം വേഗം മൊരുകയും ചെയ്യും. അപ്പോൾ നമുക്കതൊക്കെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണയിലേക്ക്. അപ്പോൾ എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം ബ്രെഡാവുക, കാരണം വേഗം കരിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എണ്ണയിലൊക്കെ ഇട്ടിട്ട് തിളച്ച് മറിഞ്ഞ് നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം, മെല്ലെ സ്ലോ മോഷനിൽ വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാം കണ്ടില്ലേ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൊരിയണം, ഒരഞ്ച് മിനിറ്റും കൂടി നന്നായിട്ട് മൊരിയണം. അപ്പോൾ നമുക്കിത് സോസിൻ്റെ കൂടെ എങ്ങനെ വേണമെന്ന് വെച്ചാൽ കഴിക്കാം കേട്ടോ. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി സോസിൻ്റെ കൂടെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും.